ചതിച്ചിട്ടായാലും ദ്രോഹിച്ചിട്ടായാലും സ്വന്തം നേട്ടം മാത്രമേ രാജേശ്വരിക്ക് മുന്നിലുള്ളൂ. ആരുടെ മനസ്സ് വേദനിച്ചാലും കണ്ണുനീർ വീണാലും അവർക്കൊരു ഹരമാണ്. കാണ് കൺകുളിർക്കെ കാണ്. കല്യാണിനെ മുൻനിർത്തി സീതയോട് വിലപേശുമ്പോൾ ഈ പെൺമനസ്സിന്റെ നിസ്സഹായതയെ ചൂഷണം ചെയ്യുകയാണ് അവർ. സീതയുടെ പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അമ്മ വന്നതിനു ശേഷം ചേച്ചി ആളാകെ മാറി. ഞാൻ അറിയാത്ത എന്തൊക്കെയോ എനിക്ക് ചുറ്റും സംഭവിക്കുന്ന പോലെ. പക്ഷേ രാജേശ്വരി തിരിച്ചറിയാത്ത ഒരു ശത്രു അവർക്കൊപ്പമുണ്ട്, അജയ്. അഗ്നി പരീക്ഷകൾക്ക് നടുവിൽ ആശ്രയമറ്റു നിൽക്കുന്ന ഇവളുടെ രക്ഷകനാകാൻ അജയ്ക്ക് പറ്റുമോ?